UDF മുന്നണിൽ ഭിന്നത രൂക്ഷം. പൊട്ടശ്ശേരി ബാങ്കിൽ ലീഗിന് വേണ്ട പരിഗണന ലഭിച്ചില്ലെന്നും ഇതാണ് ഭിന്നതയ്ക്ക് കാരണമെന്നും ലീഗ് പറയുന്നത്. എന്നാൽ ബാങ്കുമായി ബന്ധപ്പെട്ട് UDFൽ അങ്ങനെ ഒരു ധാരണയും ഇല്ല എന്നും വർഷങ്ങളായി പൊട്ടശ്ശേരി ബാങ്കിന്റെ ഭരണം മുഖ്യ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനാണ്. 13 അംഗ സമിതിയിൽ കോൺഗ്രസിന് 8ഉം ലീഗിന് 4ഉം കേരള കോൺഗ്രസിന് 1ഉം അംഗങ്ങളാണ് ഉള്ളത്. എന്നാൽ ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ UDF തയ്യാറായി എന്നും എന്നാൽ ലീഗ് അതിന് തയ്യാറാകാത്തത് കാരണം താൽക്കാലികമായി കോൺഗ്രസിലെ റഫീഖ് ഏറ്റെടുത്തത് എന്നും പൊട്ടശ്ശേരി സർവീസ് ബാങ്ക് പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ ജോയി ജോസഫ് പറഞ്ഞു. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് UDF ഒറ്റക്കെട്ടായി തന്നെയാണ് ഇന്നും ഇന്നലെയും ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. പൊട്ടശ്ശേരി സർവീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പുമായി നിങ്ങളെല്ലാവരും കണ്ടതാണ് UDF ഒറ്റക്കെട്ടായി നല്ലൊരു വിജയം ഈ പഞ്ചായത്തിൽ തന്നെ കാഴ്ചവെക്കാനും UDFന്റെ കെട്ടുറപ്പും അന്ന് എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ബാങ്കിന്റെ പ്രസിഡൻഷിപ്പ് വേണമെന്ന് UDF കമ്മിറ്റിയിൽ ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിൻ്റെ ഭരണത്തിലും അതുപോലെ ബാങ്കിൻ്റെ ഭരണത്തിലും UDFൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം എടുക്കുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിന് കൊടുക്കുകയും ചെയ്യുന്നൊരു കീഴ്വഴക്കമാണ് ഈ പഞ്ചായത്തിൽ നിന്നല്ല കേരളത്തിലെ മൊത്തം UDFൽ ഞങ്ങൾക്കുള്ള നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് പറഞ്ഞു വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണം, അപ്പോൾ ചർച്ച നടക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ പറഞ്ഞു മണ്ഡല കമ്മിറ്റി പിന്നെയും കൂടി UDFന്റെ പഞ്ചായത്ത് കമ്മിറ്റിയും കൂടി എല്ലാം ചെയ്തിട്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനം അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിൽ തന്നെ റഫീഖിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനം തിരഞ്ഞെടുക്കേണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊരു കത്ത് തന്നു എന്ന് മാത്രം മണ്ഡല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ചെയർമാൻ UDF ചെയർമാനും ഒരു കത്ത് കൊടുത്തു ലീഗിൻ്റെ പഞ്ചായത്ത് പൊട്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോഴും അതിന് ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ കോൺഗ്രസിൻ്റെ കീഴടക്കം അനുസരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോ അല്ലെങ്കിൽ KPCCയോ ആണ് ഘടകക്ഷികളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതും എന്തെങ്കിലും ഒന്ന് അധികം കൂടുതൽ ഒരു പഞ്ചായത്തിലാണെങ്കിൽ ഒരു വാർഡ് നിലവിലുള്ളതിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ അത് ഞങ്ങൾക്ക് DCCയുടെ അംഗീകാരം കിട്ടണം. അതേപോലെ തന്നെ ബാങ്കിൻ്റെ കാര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനം വേണമെങ്കിൽ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കോൺഗ്രസിനോ മണ്ഡല കമ്മിറ്റിയോ യാതൊരു വിഷയവുമില്ല, അത് അനുവദിക്കാം. പക്ഷേ അതിന് ജില്ലാ കോൺഗ്രസ് നേതൃത്വവും UDFന്റെ ജില്ലാ നേതൃത്വവും പറഞ്ഞാൽ അതനുസരിക്കാൻ ഞങ്ങൾ ബാധ്യതയുണ്ട്, അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. ലീഗ് എന്നും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കക്ഷിയാണ് ഞങ്ങൾ. AUK ഫർണിച്ചർ ഇനി മുതൽ കൊടുത്താടും. ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൗഢിയുമായി AUK ഫർണിച്ചറിന്റെ 4ാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു. AUK ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്.